അനിയത്തിയെ സ്നേഹിക്കുന്ന ചേച്ചിയാണ് ഈ പറഞ്ഞ ബാലചന്ദ്രിക. ഗായത്രിയെ നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് ആ കുട്ടിയും അവളുടെ വീട്ടുകാരും. ആ അതൊരു അനുകൂല ഘടകമാണെന്ന് കരുതിയിട്ട് ബന്ധപ്പെട്ടവരെയൊക്കെ താം വിവരം അറിയിക്ക്. ഇവിടെ ഗായത്രിക്ക് ഡോക്ടറായ ഞാനല്ല ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്, അഭിയുമായുള്ള ഗായത്രിയുടെ കൂടിച്ചേരലാണ് ആ കുട്ടിയുടെ യഥാർത്ഥ ട്രീറ്റ്മെന്റ് മെഡിസിൻ. നിൽക്ക്. എന്ത് വില കൊടുത്തും കൊച്ചുമോൾക്ക് അയാൾ നേടിക്കൊടുക്കണം. കൊടുത്തേ പറ്റൂ. ശേഖരനാണല്ലോ. എന്താ ശേഖര? കൃഷി ഓഫീസർ ഉറക്കായോ? ഇല്ല, ഉറങ്ങിയില്ലല്ലോ. എന്നാ കുറച്ചു കഴിഞ്ഞ് ഉറങ്ങാം. അതിനു മുമ്പ് നമുക്കൊന്ന് കാണണം. ഈ രാത്രിയിലോ? മനുഷ്യന് ആദ്യ കയറുമ്പോ ആൾക്കാരെ കാണാൻ രാത്രിയൊന്നോ പകലൊന്നും ഇല്ല സാറേ. എന്താ ശേഖര പ്രശ്നം? അതൊക്കെ നേര് കാണുമ്പോ പറയാം. ഇപ്പൊ സാറ് കോവളം കടപ്പുറത്തോട്ട് വരാൻ നോക്ക്, വളരെ അത്യാവശ്യമാണ്. എനിക്ക് നിങ്ങളെ കണ്ടേ തീരൂ. പിന്നെ വരുമ്പോ ആ ഡ്രൈവറെ കൂടെ കൂട്ടണ്ട, ഒറ്റയ്ക്ക് വന്നാ മതി. നിങ്ങളോട് മാത്രം സംസാരിക്കുന്നത് നിങ്ങൾ മാത്രം കേട്ടാ മതി. ശരി, ഞാൻ ഉടനെ വരാം. സാർ നന്നായി ഭയന്നിട്ടുണ്ടല്ലോ. മോനെ, ശേഖരൻ എന്നെ വിളിച്ചിരുന്നു. അയാൾക്ക് ഈ രാത്രി തന്നെ എന്നെ കാണണമെന്ന്. എന്തിനാണെന്ന് പറഞ്ഞില്ല, എങ്കിലും സംസാരം അത്ര പന്തിയായിട്ട് തോന്നിയില്ല. എനിക്കാകെ ഭയമാവുന്നു ശ്രീകാന്തേ. എന്തെങ്കിലും അറിയാതെ അയാൾ ഈ സമയത്ത് തന്നെ വിളിക്കില്ല. ശരിയാ, അയാൾ ചിലപ്പോ എല്ലാം അറിഞ്ഞു കാണും. അങ്ങനെയെങ്കിൽ ഇനിയൊന്നും മറച്ചു വെക്കണ്ട, നമ്മുടെ ഗതികേട് പറയണം. മനസ്സിലാവില്ല അയാൾക്ക്, എങ്കിലും മറ്റു മാർഗമൊന്നും ഇല്ലല്ലോ സാർ. പുകഞ്ഞു പുകഞ്ഞു തീരുന്നതിനേക്കാൾ നല്ലത് ഒറ്റയടിക്ക് എല്ലാം അവസാനിക്കുന്നതാ. ഈശ്വര, അല്ല ഇന്ന് രാത്രി എന്നുള്ളത് നാളെ രാവിലെ ആക്കാൻ അയാളോട് പറഞ്ഞൂടെ? അതിനയാള് സമ്മതിക്കുന്നില്ല. എന്ന് വെച്ചാ പറയാൻ പോകുന്നത് അതുപോലെ ഗൗരവമുള്ള വിഷയമാണെന്നർത്ഥം. ബാലമോളും അഭിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു, അതിലപ്പുറം അയാൾക്കൊന്നും പറയാനുണ്ടാവില്ല. അങ്ങനെയെങ്കിൽ സാറെല്ലാം തുറന്ന് സമ്മതിക്കണമെന്നാ ഞാൻ പറയുന്നത്. അതോടെ സതു, അയാളുടെ മകൻ, സത്യശീലൻ എല്ലാവരുടെയും വിലപേശലങ്ങ് അവസാനിക്കുമല്ലോ. എനിക്ക് എന്റെ ഗായത്രി മോളെ നഷ്ടപ്പെടാൻ പോവുകയാണോ ശ്രീകാന്ത്? സാറെന്ന മുത്തശ്ശൻ ഒരിക്കലും മക്കളോടോ മരുമക്കളോടോ കൊച്ചുമക്കളോടോ ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല. എല്ലാവരെയും സ്നേഹിച്ചിട്ടും സഹായിച്ചിട്ടേ ഉള്ളൂ, എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ടും ദൈവം കാഴ്ചക്കാരനായി മാറി നിൽക്കുകയാണെങ്കിൽ പിന്നെ നഷ്ടങ്ങളെ കുറിച്ചോർത്ത് സങ്കടപ്പെടരുത് സർ. എല്ലാം നമ്മുടെ വിധിയാണെന്ന് കരുതി സമാധാനിക്കാൻ ശ്രമിക്കണം. എന്തായാലും ഞാനും കൂടെ വരാം. സാറിന് ഒറ്റയ്ക്ക് ആ സാഹചര്യത്തെ മറികടക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. അത് ഞാൻ ഒറ്റയ്ക്ക് ചെല്ലണം, അതാ അയാളുടെ ആവശ്യം. ഈ രാത്രി ആയിട്ട് കൂടി അയാൾ അങ്ങനെ ആവശ്യപ്പെടുമ്പോ ഭയം ഇരട്ടിക്കുവാ ശ്രീകാന്ത്. ഹാർട്ട് ബീറ്റ് കൂടുവാ. എല്ലാം അയാൾ അറിഞ്ഞു. അങ്ങനെ അറിഞ്ഞ ശേഖരേട്ടൻ ചോദ്യങ്ങൾ ചോദിക്കും. വിവരക്കേട് പറയാൻ മടിയില്ലാത്ത നാവ് വായിൽ വരുന്നൊക്കെ വിളിച്ചു പറയും. എല്ലാം ഒരേ മാനസികാവസ്ഥയിൽ തന്നെ കേട്ട് നിൽക്കണം. അത്യാവശ്യത്തിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി.
സത്യം അറിഞ്ഞെങ്കിൽ സമനില തെറ്റിയവനെ പോലെ ആയിരിക്കും അയാളുടെ സംസാരം. അതിന് അതേ രീതിയിൽ തന്നെ പ്രതികരിക്കേണ്ടതാ ഞാൻ പറഞ്ഞത്. പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട എനിക്ക് അയാളോട് തർക്കിക്കാൻ പറ്റുമോ ശ്രീകാന്ത്? ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റുമോ? പോകാം, ജഡം കണക്കെ അയാൾക്കരയിൽ നിൽക്കാം, അല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല. സർ, ഇനി ഈ കരച്ചില് എല്ലാത്തിനും ഒരു പരിഹാരമാവോ? ഇപ്പോഴും അയാള് നമ്മുടെ വിവാഹം നടന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടില്ല. അവിഹിത ബന്ധം. നീ എന്റെ വെപ്പാട്ടി. ആയിക്കോട്ടെ, അത് അങ്ങനെ തന്നെ പോട്ടെ. എങ്കിലും എങ്ങോട്ടേക്കായിരിക്കും മുത്തശ്ശൻ പോയത്? ആരുടെ അരികിലേക്കായിരിക്കും? എന്റെ ഊഹം ശരിയാണെങ്കിൽ നാഥ മുത്തശ്ശനെ കാണാൻ സാധ്യത. എങ്കിൽ മുത്തശ്ശന്റെ ജീവൻ എടുക്കുന്ന രീതിയിൽ ശേഖര മുത്തശ്ശൻ സംസാരിച്ചെന്ന് വരും. അയാളൊക്കെ ആട്ടിയും കൊടുത്ത് പറഞ്ഞു വിടേണ്ടതാ. എന്നിട്ടും എന്റെ ഭാര്യ അടിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കേണ്ടി വന്നു. സ്വന്തം കൊച്ചുമകൾക്കായി കരുതി വെച്ചിരിക്കുന്ന ആള് അവിഹിത ബന്ധത്തിലേക്ക് പോയി എന്നറിയുമ്പോ ആരായാലും പിന്നീട് അയാളുമായിട്ടൊരു ബന്ധം കൂടില്ല. ഇവിടെ അങ്ങനെ ഔചിത്യം ഇല്ലാത്തൊരാള്. ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല. ഇനി നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല. കാണാൻ പോലും കഴിയുമെന്ന് സംശയമാ. അയാൾ പരിധി വിട്ടപ്പോ ഇവളെന്റെ ഭാര്യയെന്ന് ഞാൻ അലറാൻ തുടങ്ങിയതാ. പിന്നെന്തോ വേണ്ടെന്ന് തോന്നി. എനിക്ക് ഒന്നിനും വയ്യാതായി. ഞാൻ തളർന്നു അഭിയേട്ട. ഈ തളർച്ച ഒഴിവാക്കാൻ എല്ലാം അയാളോട് പറയുന്നതാ നല്ലത്. പിന്നെ ഗായത്രി മോള് ജീവിച്ചിരിക്കില്ല. ഒരാത്മഹത്യ ഉറപ്പാ. ഇന്നൊരു രാത്രി ഞാൻ അഭിയേട്ടനോടൊപ്പം അഭിയേട്ടന്റെ വീട്ടിൽ താമസിക്കാം. പിന്നെ അവസരം ഉണ്ടാവുമ്പോ കണ്ടാ മതി. എന്റെ ഭാര്യയെ കാണാനായി ഞാൻ ഇനി അവസരം കാത്തു നടക്കണമല്ലേ? അഭിയേട്ടൻ എന്താ സാഹചര്യം മനസ്സിലാക്കാത്തത്? നമ്മളെ ഒന്നിച്ചു കണ്ടത് അപകടകാരിയായ ഒരാളാ. ഒരു സമയത്ത് എന്റെ അമ്മയെ കൊല്ലാൻ വേണ്ടി പരക്കം പാഞ്ഞു നടന്നവരിൽ ഒരാള്. അങ്ങനെ ഒരാളെ വേദനിപ്പിക്കാണ്ടിരിക്കേണ്ട കാര്യം എന്താ? അയാൾ ഈ കാട്ടിയ പ്രകടനത്തിന് അതിലെ മറുപടി. കെട്ടുതാലിയും തിരുനെറ്റിയിൽ സിന്ദൂരമായിട്ട് അയാളുടെ മുന്നിലേക്ക് ചെല്ലുക, അതല്ലേ നല്ലത്? എനിക്ക് എനിക്ക് ഒന്നിനും വയ്യ. നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. നമ്മളെ കണ്ടിട്ട് പോയ മുത്തശ്ശൻ എങ്ങോട്ട് പോയി എന്നും എനിക്കറിയില്ല. Thank you.
ശേഖര, ഈ രാത്രിയിൽ കാണണമെന്ന് പറഞ്ഞത്? ഈ നേരത്ത് അത് ഒറ്റയ്ക്ക് കാണണമെന്ന് പറയുമ്പോ അതില് കാര്യമുണ്ടെന്ന് വേണം കരുതാൻ. എത്ര കാലമായി അബിയും ബാലിയും തമ്മിൽ അറിയാം? അല്ല, അതെന്താ ഇപ്പോ അങ്ങനെ ചോദിച്ചത്? എന്താ ചോദിക്കാൻ പാടില്ലേ? രാത്രി ആയതുകൊണ്ട് എന്തെങ്കിലും ചോദിച്ചാൽ ശബ്ദം പുറത്തു വരത്തില്ലേ? ബാലയും അബിയും തമ്മിൽ എത്ര നാളത്തെ പരിചയമുണ്ട്? അതാണ് എന്റെ ചോദ്യം. അത് ഒരു 10-12 വർഷത്തിന് മുകളില് അവര് തമ്മിൽ അടുപ്പം കാണും. അവര് തമ്മിൽ അടുപ്പുണ്ടെന്നറിയാം. അത് എത്രത്തോളം പോയി എന്നറിയില്ല എനിക്ക്. അതുകൊണ്ടാ ഓരോന്ന് ചോദിക്കുന്നത്. അല്ല, അവളെന്താ കല്യാണം കഴിക്കാത്തത്? അത് മോൾക്കിപ്പോ വിവാഹം വേണ്ടെന്നാ പറയുന്നത്. അങ്ങനെ ഒരാണിനെ വേണ്ടാന്ന് വാശി പിടിക്കണമെങ്കിൽ അവളുടെ ജീവിതത്തിൽ ആരോടെങ്കിലും ഒക്കെ ഇഷ്ടം തോന്നണം. ഏതെങ്കിലും ചെറുപ്പക്കാരനെ മറക്കാൻ കഴിയാതിരിക്കണം. അങ്ങനെ ഒരാൾ അവളുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് തന്നെയാ അവള് നല്ല ചെറുപ്പക്കാരെ കാണുമ്പോ മുഖം തിരിക്കുന്നത്. ആ ചെറുപ്പക്കാരൻ അബിയാണോന്ന് എനിക്കറിയണം. ബാലയ്ക്ക് അബി ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അവള് ഗായത്രിക്ക് വേണ്ടി മാറി നിൽക്കുകയാണെന്നും. എങ്കിലും അനിയത്തി നാളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളിനെ ചേച്ചി മനസ്സിലിട്ടുകൊണ്ട് നടക്കാണെന്ന് അറിയണമല്ലോ. ആ എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? അത് ശേഖരൻ തെറ്റിദ്ധരിച്ചിരിക്കുക. താൻ ചിന്തിക്കുന്ന പോലെ ഒന്നുമില്ല. അബിയും ബാലയും ഞാൻ ഏതെങ്കിലും ഹോട്ടൽ മുറിയിൽ വെച്ച് കണ്ടെങ്കിലോ? അപ്പോഴും നിങ്ങൾ ഈ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കോ? അല്ല, അത് ഈ ജോലിയുടെ ഭാഗമായിട്ട് ഹോട്ടൽ മുറിയിലൊക്കെ ഒത്തുകൂടാറുണ്ട്. ആ എന്നിട്ട്? ആ അങ്ങനെ ഒത്തുകൂടിയിട്ട് താൻ പറയുന്നത് കേൾക്കാനുള്ള ആകാംക്ഷയുണ്ട്. എന്നിട്ട് ഒത്തുകൂടിയിട്ട് അവരെ ജോലിക്കാര്യങ്ങൾ ചർച്ച ചെയ്യൂ. പെണ്ണ് വഴിതെറ്റി പോകുമ്പോഴും ആശീർവദിച്ച് അനുഗ്രഹിച്ച് അയക്കുന്ന നാണവും മാനവും ഇല്ലാത്ത കൃഷി ഓഫീസറെ ഞാൻ കണ്ടുടന്നാ കണ്ടു. കോവളത്തെ ഒരു ഹോട്ടൽ മുറിയിൽ അബിക്കൊപ്പം ഒന്നിച്ചു കഴിയുന്ന തന്റെ മരുമകൾ പഴച്ചു പറ്റ ജാരസന്തതിയെ അവളെ ഞാൻ കണ്ടു. കയ്യോടെ പിടിക്കുകയും ചെയ്തു. കയ്യോടെ പിടിക്കുകയും ചെയ്തു. എന്നിട്ട് ഹോട്ടലിൽ ചർച്ച നടത്തുന്നു പോലും. ജോലിക്കാരും പറഞ്ഞ് രസിക്കുന്നു പോലും. രാത്രി 9 മണിക്കാണോടോ അവരുടെ മുറിക്കകത്തിരുന്ന ചർച്ച? അബിയുടെ വീട്ടിലെ മംഗലാപുരത്തും അവനൊപ്പം ഒരു പെണ്ണുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. അത് അവള് തന്നെയാ, തന്റെ കൊച്ചുമോള് തന്നെ.
എടോ നന്ദി കെട്ടവനെ, തന്റെയും തന്റെ മരുമകളുടെയും അറിവില്ലാതെ എങ്ങനെയാണോ അവള് മംഗലാപുരം വരെ അവനൊപ്പം പോകുന്നത്. എന്നിട്ട് ആ ദിവസം ഞാൻ തന്റെ കുടുംബത്തോട്ട് കയറി വന്ന അന്വേഷണം നടത്തിയിരുന്നു. ബാല എവിടെയാണെന്ന് ചോദിച്ചു. അപ്പൊ അവള് കോഴിക്കോട്ടേക്ക് പോയി എന്നായിരുന്നു മറുപടി. എന്ന് വെച്ച കൊച്ചുമോള് തെറ്റ് ചെയ്യുന്നു, അവളെ രക്ഷിക്കാൻ മുത്തശ്ശൻ കള്ളം പറയുന്നു. എന്നെ ഒരുപാട് ആക്ഷേപിച്ചിട്ടുണ്ട് താൻ. എന്നാൽ ഇതുപോലുള്ള തരംതാണ പരിപാടികൾ ഞാൻ ചെയ്യില്ലടോ. കൊച്ചുമോളെ അന്യ ആണുങ്ങൾക്കൊപ്പം ചുറ്റും തിരിയാൻ, അവർക്ക് അവിഹിത ബന്ധമുണ്ടെന്നറിഞ്ഞിട്ട് അനങ്ങാതിരിക്കാൻ, കണ്ണടയ്ക്കാൻ എനിക്ക് കഴിയില്ലടോ. നല്ല അച്ഛനും അമ്മയ്ക്കും ജനിച്ച ആർക്കും കഴിയില്ലടോ. പിന്നെ കല്യാണം കഴിച്ച് അവരെ ഒന്നിച്ച് താമസിക്കണോ? അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. അല്ല, എന്നായിരുന്നു അവരുടെ കല്യാണം? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ദേ, ഇപ്പൊ ആഞ്ഞു വീശുന്ന ഈ തിരമാലയിൽ കുടുങ്ങി ഒരു വലിയ തിരണ്ടി കരക്കടിഞ്ഞാൽ സംശയമില്ലടോ, ആ തിരണ്ടി വാൽ മുറിച്ചെടുത്ത് തന്നെ ഞാൻ അടിമുതൽ മുടി വരെ അടിച്ച് ശരിപ്പെടുത്തേനെ. ദോ കടല, നല്ല തിരയുള്ള കടല. സ്വന്തം കൊച്ചുമോളെ ജീവനോടെ കത്തിച്ച താൻ ചാടിച്ചാവടോ, ചാടിച്ചാവ്. അടുത്ത വർഷം ഇതേ കടലിൽ തന്നെ ഞാൻ അവളെ കൊണ്ട് തനിക്ക് ബലിയിടിക്കാം. സ്വന്തം മോൻ മരിച്ചപ്പോ മൂങ്ങയിലൂടെ താൻ നിലവിളിച്ചല്ലോ. ആ മോന്റെ മോള അച്ഛനില്ലാത്ത കുഞ്ഞാ. എന്നിട്ട് അതിനെ വിളിച്ചു വരുത്തി അപമാനിച്ചു താൻ, കഴുത്തറുത്തു. ഇതിലും നല്ലത് ഞാൻ തന്റെ മുന്നിൽ എന്റെ കുഞ്ഞിനെ കൊണ്ടിട്ട് തരുമായിരുന്നു, അവളെ കൊല്ലായിരുന്നു തനിക്ക്. ഇങ്ങനെ വേദനിപ്പിച്ച് കൊല്ലാതെ അവളെ ഒറ്റയടിക്ക് കൊല്ലായിരുന്നു. അതാ ഇനി എന്റെ മോൾക്ക് അഭിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ആ സത്യം ഉള്ളിലൊരു തീയായി കിടക്കുക. അതുകൊണ്ട് ഈ അവിഹിത ബന്ധം മറക്കാൻ ഞാൻ തയ്യാറാ. ഇനി ബാല അബിയെ കാണാൻ പാടില്ല ഒരിക്കലും. അത് അവളെ കൊണ്ട് സത്യം ചെയ്യിക്കണം. അവള് തന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യണം ഇനി അവനെ കാണില്ലെന്ന്. എന്നിട്ട് എത്രയും പെട്ടെന്ന് എന്റെ മോളുടെ വിവാഹം നടക്കണം. അഭിമുഖത്തുള്ള വിവാഹം, അത് നടക്കണം. എന്താ, അതിനെന്തെങ്കിലും തടസ്സമുണ്ടോ? അല്ല ശേഖര, താൻ അവര് തെറ്റായി സഞ്ചരിക്കുന്നത് കണ്ട സ്ഥിതിക്ക് അത് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാ. എന്റെ കുഞ്ഞ് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ നേടിക്കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിലൊക്കെ ഒരുപാട് ഒരുപാട് മുകളിലാണ് എന്റെ കുഞ്ഞിന്റെ ഈ ആവശ്യം. അതുകൊണ്ട് ഇത് നടക്കണം. അവൾ ആഗ്രഹിച്ചാളെ എന്റെ മോൾക്ക് കിട്ടണം. അവൾ ആഗ്രഹിച്ചാളെ എന്റെ മോൾക്ക് കിട്ടണം. അല്ലെങ്കിൽ കുരുതി, കൂട്ടക്കുരുതി നടക്കും. അരിയും ഞാൻ അവളെ. എന്റെ മോൾക്ക് ദോഷമായി നിൽക്കുന്ന അഴിഞ്ഞാട്ടക്കാരിയെ കൊന്ന് തന്റെ മുന്നിൽ കൊണ്ടിടും. അതുകൊണ്ട് എന്റെ ആവശ്യം നടക്കണം. അതിന് തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ ഞാൻ പറയുന്നത് ചെയ്യുന്നതും നല്ലത്. ദേ നല്ല തിരയാ, ചാടിക്കോ, ഒഴുകിപ്പൊക്കോ. ആ
നമ്മൾ തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് മുത്തശ്ശൻ ഗായത്രിയോട് പറയൂ. ഇതിന്റെ പേരില് മുത്തശ്ശനെ മിക്കവാറും ഗായത്രിയുടെ മുത്തശ്ശൻ കൊല്ലും. അതാ എന്റെ പേടി.